മലബാറിലെ കല്യാണ വീടുകൾ പൊതുവെ ബഹളമയമായിരിക്കും. എന്നാൽ കല്യാണത്തിനെത്തിയവരിൽ ഭൂരിപക്ഷം ആളുകളും സംസാരിച്ചിട്ടും ഒരു ബഹളവും ഇല്ലാത്തൊരു കല്യാണം നടന്നു മുക്കം അഗസ്ത്യൻമൊഴിയിൽ. അഗസ്ത്യൻമൊഴി സ്വദേശി ജുനൈസിന്റെയും പൂവാട്ടുപറമ്പ് സ്വദേശിനി റിൻഷാനയുടെയും വിവാഹമാണ് വ്യത്യസ്തമായത്. മുക്കം അഗസ്ത്യൻമൊഴിയിലെ കല്യാണ വീട്ടിലെത്തിയവരിൽ ഒട്ടുമിക്ക ആളുകളും പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാൽ കല്യാണ വീട് സാധാരണയിൽ നിന്നും നിശബ്ദം. ഇത് കല്യാണത്തിനെത്തിയ മറ്റുള്ളവർക്കും കൗതുക കാഴ്ചയായി മാറി. കാരണം കല്യാണച്ചക്കനും പെണ്ണും മാത്രമല്ല, കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഭൂരിപക്ഷം ആളുകളും ബധിരരും മൂകരുമായിരുന്നു. അഗസ്ത്യൻമൊഴി സ്വദേശി ജുനൈസിന്റെയും പൂവാട്ടുപറമ്പ് സ്വദേശി റിൻഷാനയുടെയും വിവാഹ പന്തലിലാണ് ഈ വേറിട്ട കാഴ്ച കാണാൻ കഴിഞ്ഞത്. ഇവരെല്ലാം വരൻ ഉനൈസിന്റെ സുഹൃത്തുക്കളാണ്. ഇതിൽ ഒട്ടുമിക്ക ദമ്പതികളും ബധിരരും മൂകരുമാണ്. കുടുംബസമേതമെത്തിയ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി മുഖഭാവങ്ങൾ കൊണ്ടും കൈവിരലുകളുടെ ആംഗ്യങ്ങൾ കൊണ്ടും സംസാരിക്കുന്ന കാഴ്ചയാണ് മറ്റുള്ളവർക്ക് കൗതുകമായി മാറിയത്. എല്ലാം വളരെ ഭംഗിയിൽ നടന്നു. പക്ഷേ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇവൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കുട്ടികൾ, നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ കാണാറുള്ളൂ. ഇത് ഒത്തിരി കുട്ടികളും ഫാമിലി ആയതും ബാച്ചലറായതും എല്ലാവരുമുണ്ട്. അതുപോലെ സംഭാഷണം, നമ്മൾ സാധാരണ ഒരു കല്യാണം കൂടി പോയാൽ കൂടുതൽ ശബ്ദവിപരീതമായിരിക്കും. പക്ഷേ ഇത് വളരെ സൈലന്റ്. എന്നാലും അവരെല്ലാ കാര്യങ്ങളും ആശയവിനിമയങ്ങൾ അവര് നടത്തുന്നു. ബധിരരും മൂകരുമായ ഇരുവരും തങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും പങ്കുവച്ചു. വധുവിന്റെ ജ്യേഷ്ഠ സഹോദരിയായ ഷംന ഷെറിനിലൂടെയാണ് സന്തോഷം പങ്കുവച്ചത്. ഓൽക്ക് കല്യാണം പ്രത്യേകിച്ച് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ഓൽക്ക് അമ്മക്ക് തോന്നിയ, പക്ഷെ ഓൽക്ക് അതൊക്കെ ഒരേപോലെ തോന്നി. സന്തോഷാണ്, ഹാപ്പിയാണ്, എല്ലാ കാര്യത്തിലും സന്തോഷാണ്. പുറത്തു പഠിച്ചോലും ജോലി ചെയ്യണോലും ഫ്രണ്ടും ഫാമിലി എല്ലാരും ഉണ്ടെന്നവർ. ജുനൈസിന്റെ സഹോദരി ജസ്നയുടെയും ഓമശ്ശേരി അമ്പലക്കണ്ടി സ്വദേശി വലീദിന്റെയും വിവാഹവും ഇതോടൊപ്പം നടന്നിരുന്നു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.